അഴീക്കോട് IMUPU സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച അടുക്കള ET ടൈസൺ മാസ്റ്റർ MLA ഇന്ന് ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, എറിയാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക ശിവപ്രിയൻ, IMUPU സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ, സ്കൂൾ മാനേജർ മുഹമ്മദ് സെയ്ദ്, ഇർഷാദ് മുസ്ലിമിൻ സംഘം സെക്രട്ടറി PK അബ്ദുൾ ജബ്ബാർ, PTA കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, പ്രജീഷ്, സുനന, അബ്ബാസ്, മാതൃസംഘം പ്രസിഡന്റ് നിഷ ഹാരിസ്, പ്രധാന അധ്യാപിക NM ഷൈജ, അധ്യാപകരായ സബിത, മുഹമ്മദ് അലി, ബീന എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 800,000 രൂപ ഉപയോഗിച്ച് സ്കൂൾ PTA കമ്മിറ്റിയാണ് അടുക്കള നിർമ്മിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ IMUPU സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നമ്മുടെ കുട്ടികളുടെ നമ്പറിൽ ഇനി അല്പം കൂടി ഉണ്ട്. ഒന്നാമതാവാൻ ഒന്നാം സ്ഥാനം എനിക്ക് തോന്നുന്നു MAT UPU സ്കൂളിൽ അഞ്ചങ്ങാടിയാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് വരുന്നത് നമ്മുടെയാണ്. അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നാമതാകാൻ കഴിയും. പക്ഷേ ഒന്നാണോ രണ്ടാണോ എന്നൊന്നും വിഷയമില്ല. ഇവിടെ നല്ല പോലെ അക്കാദമിക് കാര്യങ്ങളും എല്ലാതും ഒക്കെ നന്നായി നടക്കുന്ന ഒരു വിദ്യാലയമാണ് ഇത്, നമ്മുടെ ഉസ്തവ സ്കൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാവുന്നതിന്റെ മാത്രമല്ല, അല്ലാതെ അക്കാദമിക് രംഗത്തിന് പുറത്തുള്ള പരിപാടികളും നന്നായി സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന സ്കൂളാണ് നമ്മുടെ. തീരപ്രദേശത്ത് എനിക്ക് ഏറ്റവും അഭിമാനകരമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ UPU സ്കൂളും ഒന്നിനൊന്നും മെച്ചാണ്. നമ്മുടെ സ്കൂൾ ഇതെടുത്താൽ നല്ല സ്കൂൾ, അഞ്ചങ്ങാടി സ്കൂള്, അപ്പുറത്ത് നേരെ നോക്കിയാൽ സ്മാരക സ്കൂള്, പെരിഞ്ഞെ UPU സ്കൂള്. UPU സ്കൂളിലും ഏകദേശം 1000 പേര് പഠിക്കുന്നത് ഉള്ള നമ്മുടെ മണ്ഡലത്തിൽ 1000 പേരുള്ള UPU സ്കൂളിൽ പഠിക്കുന്നത് ഗവൺമെന്റ് വിദ്യാലയം, അതും പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ എല്ലാ UPU സ്കൂളുകളും മിക്കവാറും കുറച്ചുകൂടി നാം ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ഏറ്റവും നല്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമായി അല്ലേ, UPU സ്കൂളിൽ നിന്ന് തോന്നുന്നതിനേക്കാൾ സൗകര്യമൊക്കെ ആയിട്ടുണ്ട് നമുക്ക്. ഇനിയും ചില കാര്യങ്ങൾ നമ്മുടെ വൈസ്